അതന്നെ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാവിലെ തന്നെ മമ്മയുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറും ബീഫ് വറ്റിയതും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ടൈമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും. മാ, ഇനി അടുത്ത ജോലി എന്താ? ഇനി മുകളിൽ ക്ലീൻ ചെയ്യാൻ പോണ്ടേ? വലിയ ബാല്യക്കാരത്തികളാണ് ഒക്കെ നന്നാക്കല്. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങള് ക്ലീൻ ചെയ്യാ. ക്ലീൻ ചെയ്യ. ആരേലും വിളിപ്പിച്ചിട്ട് നേരാക്കിച്ചാല് സൂചി ഇടാന്ന് മനസ്സമാര അടച്ചോണ്ട്. ആരാ പൊട്ടിച്ച്? അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിർത്തിയാക്കണം എന്ന് എല്ലാരും പറഞ്ഞു. സൂചി നിങ്ങളെ ആരും അടിക്കാൻ തരുമല്ലോ കേട്ടോ. ഇങ്ങനെയാണെങ്കില് നിങ്ങൾ എന്ത് ഫാഷൻ ഡിസൈനർ ആണ് അമ്മാ? ഞാൻ നോക്കണോ ഈ മെഷീൻ? അതിന് എനിക്ക് ലൈറ്റ് ഉള്ള മെഷീൻ അല്ലേ. ഇന പാസിനോട് വെക്കണ്ട, ഇതിമേലെ ഒരു വെള്ളം വെച്ചിടാൻ കഴിയും. അമ്മ കണ്ണ് കണ്ണില്ല കൾക്ക്. ഇങ്ങോട്ട് എടാ, അവിടെ തേങ്ങ വീഴും. അപ്പു തേങ്ങ എന്താ ഉണങ്ങി നിക്കുന്നുണ്ട് കേട്ടോ. എന്താ മാടെ? മത്തനാ? അവിടെ ഇതെന്തിനാ മര? ഈ ഇത് ഇല്ല ബട്ടറോ? അത് ബട്ടർ. ഇത് ചക്കപ്പഴ. അത് ബട്ടറ്. ഇത് ചക്കപ്പഴം. നാടൻ വീട്ടിൽ എന്തുണ്ടായാലും നാടൻ തന്നെയല്ലേ അമ്മ? മോനെ ഇത് വാരാന്ന് ഇനി എന്താക്കടാ? അത് ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചാളിമ്മ. അത് മഴയത്ത് നിന്ന് ഒഴിച്ചു. അമ്മാ ഞാൻ അടിച്ചു വരണോ? എല്ലാരും പറയുന്ന ആക്കളെ കൊണ്ട് പഠിപ്പിക്കാണ്ട് ഞാൻ നോക്കി നിൽക്കുന്ന ആളാണ്. അല്ലല്ല അമ്മ, ഞാൻ പണിയെടുക്കൂലേ. പറയുമ്മാ. ഞാൻ അടിച്ചോരാ അടിച്ചോരാന്ന് പറഞ്ഞ നിങ്ങള് കേൾക്കൂല. പിന്നെ എന്താ ചെയ്യാ? അല്ല താഴത്ത് അടിച്ചു വരുന്നില്ല അമ്മ. അപ്പൊ തന്നെ എനിക്ക് ഊരവേദന വരും. ഏണി കാണാങ്കില്ല, ചേമ്പ് ചെടി ഉണ്ടല്ലോ.
ചേമ്പല്ലേ അല്ല മത്തൻ കൊത്തിക്കണേ അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് അടിച്ചൊരിട്ടൊക്കെ നല്ല ക്ഷീണുണ്ട്. നമ്മള് ചായ ബേക്കറി ഒക്കെ തിന്നാണില്ല അമ്മാ അമ്മാ അടിച്ചോറല്ലോ ക്ഷീണ എനിക്ക് വേണേന്ന് ഉമ്മ പറയാ. അമ്മ നോക്കട്ടെ ക്ഷീണ ഉണ്ടോന്ന്. എടുത്തോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.